ചൈതന്യമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേശുവിൻ്നമേ പാവനത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ഈ ദിനം എത്രയോ സുന്ദരം ഈ ദിനം കാണാൻ കഴിഞ്ഞത് എത്രയോ ഭാഗ്യം ഇതെല്ലാം സൃഷ്ടിച്ച നാഥന്റെ ആ വചനങ്ങൾ എത്ര മഹത്തായതാണ് അത് ശ്രമിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ അവിടുത്തെ അടുത്തറിയുവാനും അവിടത്തോടെ ഒന്നായി ചേരുവാനും ദൈവം നമ്മുടെ ഇടയിലേക്ക് വചനമായി ഇറങ്ങി വരുമ്പോൾ ആ പ്രകാശത്തിൽ പൂരിതരായി നമുക്കും ജ്വലിക്കാം ഇന്നീ ജീവിതപാതയിൽ വെളിച്ചം വീശുവനായി ഫാദർ കുര്യൻ കരിക്കൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ പ്രകാശം സ്വീകരിക്കാം സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ ക്രൈസ്ത ലോഡ് ഈശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളിതിനു മുമ്പ് ചിന്തിച്ച് തുടങ്ങിയ ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് നമുക്ക് ഇവിടെ ധ്യാനിക്കാം ദൈവമക്കളുടെ മുഖമുദ്രയാകേണ്ടത് ആനന്ദമാണ് നമുക്ക് വേറെ വലിയ സമ്പത്തോ സൗഭാഗ്യങ്ങളോ വലിയ കഴിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആനന്ദം നമ്മുടെ മുഖമുദ്രയായി മാറണം നമ്മൾ കാണുന്നുണ്ട് സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണേലും പിള്ളേരെ കളിപ്പിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാറുള്ളൊരു കാര്യമാണ് പ്രസന്ന വനം അതുകൊണ്ടാണ് അവർ ചിരിക്കാൻ പറയണത് ചിരിക്കാൻ മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത് ആനന്ദമാണ് ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഒരു ധനിക കുടുംബത്തിലെ അവരുടെ മകളെക്കുറിച്ച് ഇവർ പറഞ്ഞത് അച്ഛക്ക് ഇവളാഗ്രഹിക്കുന്നത് ഇവൾ ചോദിക്കുന്നത് ഒക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ വിഷമം അച്ഛൻ തന്നെ നോക്കി അവളുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു സന്തോഷമില്ല ഒരാനന്ദമില്ല എപ്പോഴും ഇങ്ങനെ വിഷാദം പോണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ അത് അവർക്കൊത്തിരി അതേക്കുറിച്ച് ആകുള്ളതയാണ് എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ നല്ല ചിരിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കണം അതിനെന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ റെഡിയാണ് ഭക്ഷണം അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കാനവർ റെഡിയാണ് ഇനി അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനോ അവൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനോ ഇതിനെല്ലാം അവർ റെഡിയാണ് ഇതെല്ലാം ആയിട്ടും അവൾക്ക് സന്തോഷമില്ലാത്ത ഒരവസ്ഥ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ വിശപ്പും അത് രോഗത്തിൻ്റെ വേദനയും അതല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ അതാണ് നമ്മുടെ സന്തോഷം ഖബർ നിൽക്കുന്നത് എന്ന് അതല്ല ഈ ഈ പെങ്കൊച്ചിന് ഈ യുവതിക്ക് അവൾക്ക് ഇതെല്ലാം ആവശ്യത്തിലേറെയുണ്ട് ഇതെല്ലം ഉണ്ടായിട്ടും അവൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല കൂടി കുടുംബാംഗങ്ങളുമായിട്ട് ഇടപഴകാൻ പറ്റാത്ത ഒരവസ്ഥ ഞാൻ വേറൊരു സംഭവം ഞാനൊരു ഒരു കന്യാശ്രീയുടെ ജൂബിലി ആഘോഷത്തിന് പോയതാണ് ജൂബിലി ആഘോഷം ഈ കന്യാശ്രീയുടെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് വളരെ ഗൗരവതരമായ രോഗങ്ങൾ പിന്നെ അവരുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പാവങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം അപ്പം അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാട് ശാരീരികമായിട്ടുള്ള കഷ്ടപ്പാട് അവർക്കുണ്ട് രോഗത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് വേദനകൾ ദുരിതങ്ങൾ അവരനുഭവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അവരെ അവര് ചെല്ലപ്പേര് പോലെ അവരെ വിളിക്കാറുള്ളത് എന്നാണ് എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും പുഞ്ചിരിക്കുന്ന മുഖം അത് കാണാൻ സാധിക്കും ചിലരെ അവർ അവരുടെ ഏത് ഫോട്ടോയും നോക്കി അതിനകത്ത് നല്ല പുഞ്ചിരിയോടെ കൂടി നിൽക്കുന്നത് കാണാൻ പറ്റും വേറെ ചിലരെ ഒന്ന് ചിരിപ്പിക്കണമെങ്കിൽ വലിയ പാടാണ് ഒന്ന് പുഞ്ചിരി തൂകാൻ പോലും വലിയ പാടാണ് അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും നമ്മുടെ സാഹചര്യമല്ല ഇതൊരു ഇന്നർ ഡിസ്പൊസിഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം മനസ്സിലാക്കി എത്തേണ്ടടുത്ത് നമ്മൾ എത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നിറയുന്ന ഒരു കാര്യമാണ് ആനന്ദം ഇനി അതിന് നമ്മൾ തയ്യാറാകാതെ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ നോക്കിയാലും എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചാലും ആനന്ദം ഉണ്ടാവണമെന്നില്ല ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷവും ആനന്ദവും ഒന്നല്ല രണ്ടാണ് സന്തോഷം വരാൻ എളുപ്പമാണ് നഷ്ടപ്പെടാനും എളുപ്പമാണ് ഞാൻ എത്രയോ വ്യക്തികൾ അവർ വാഹനം വാങ്ങിച്ചതിൻ്റെ സന്തോഷം ആ വാഹനം ഒരാക്സിഡൻ്റിൽ പെട്ടതോടു കൂടി അത് പോയി നല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു സന്തോഷം അത് കഴിഞ്ഞ് എങ്ങാനും അത് വയറ്റിൽ പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ സന്തോഷം പോയി അപ്പം പെട്ടെന്ന് വരുന്ന ചില സന്തോഷങ്ങളുണ്ട് അത് പെട്ടെന്ന് വിട്ടുപോയെന്നും വരും പക്ഷേ ആനന്ദം അതിൽ എത്താനൽപ്പം പാടാണ് നമ്മൾ വില കൊടുക്കണം ആനന്ദം പകരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇനി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അധ്വാനിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ആനന്ദം നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് സാഹചര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ബന്ധം ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകത അതിലെത്താൻ പാടാണെങ്കിലും എത്തിയാൽ അത് നമ്മുടെ കൂടപ്പുറപ്പ് പോലെ നിൽക്കും ഒരു രോഗം വന്നെന്ന് വിചാരിച്ച് ആനന്ദം മാറില്ല സഹനം വന്നെന്ന് വിചാരിച്ച് ആനന്ദം മാറില്ല വിശുദ്ധ തോമസ് മോറിൻ്റെ ചരിത്രം വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ തലവെട്ടുന്ന സമയത്ത് താടി മാറ്റിപ്പിടിച്ചിട്ട് പറഞ്ഞു ഈ താടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് താടി മുറിയണ്ട കഴുത്തു വെട്ടിക്കോളാൻ പറഞ്ഞു വിശുദ്ധ ലോറൻസിനെ കയ്യും കാലും കെട്ടി ഇരുമ്പ് പലകയിൽ കിടത്തി അതിൻ്റെ താഴെ തീയിട്ട് ആ ഇരുമ്പ് പലക പഴുത്താൽ അതിൻ്റെ മുകളിൽ കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് ഒരു വശം എന്തെന്നാണ് തോന്നുന്നത് ഇനി വേണമെങ്കിൽ മറിച്ചിട്ടോളെ നമ്മൾ അപ്പം ചുടുമ്പോൾ മറിച്ചിടുന്നത് പോലെ ദോശ ചുടുമ്പോൾ മറിച്ചിടുന്നത് പോലെ ഇവിടെ പറയുകയാണ് ഇനി വേണമെങ്കിൽ മറിച്ചിട്ടോളുക ഒരു പുഞ്ചിരിയോടെ ആ ഒരു അവസ്ഥയിൽ പറയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആനന്ദം കൊണ്ടാണ് കർത്താവിന് വേണ്ടി കർത്താവിനെ പ്രതി വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ആനന്ദിക്കാൻ സാധിച്ച ആ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളെയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക പണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകും നമുക്കൊരു ആറേഴ് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് കാണി കാണാൻ പറ്റും ആനന്ദം പകരുന്ന കാര്യം നമ്മൾ വേണമെങ്കിൽ ദിവസം ഇങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കഴിച്ച് കുടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭക്ഷണസുഖം നമുക്കുണ്ടായേക്കാം ഭക്ഷണസുഖം അതല്ല ആത്മീയ ആനന്ദം നമ്മുടെ ശരീരത്തിന് വേണ്ടതെല്ലാം കൊടുത്ത് ലോകത്തിന് നൽകാൻ പറ്റുന്നതെല്ലാം നമ്മൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ആനന്ദം നമ്മൾ അനുഭവിക്കണമെന്നില്ല ആനന്ദം നമുക്ക് ലഭിക്കുന്നതിന് അതിനുള്ള ഉറവിടം ദൈവമാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ് പതുകൊണ്ട് ആനന്ദം പകരുന്ന ഏതാനും ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമത്തെ കാര്യമായിട്ട് കാണാൻ പറ്റുക ഏതാനും ചില കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടു അതെല്ലാം വിട്ടിട്ട് നമ്മൾ അത്യാവശ്യത്തിലെ കാര്യങ്ങൾ ഒരു ആറേഴ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ദൈവസ്തുതി നമുക്ക് ആനന്ദം പകരും എൻ്റെ പ്രിയപ്പെടാതെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താമെന്ന് പറയുമ്പോൾ ചിലർ മിനിമം സ്വരത്തിൽ വേണം യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് പറഞ്ഞ് എത്രയും വേഗം അത് നിർത്താൻ നോക്കുന്നവരെ കാണാൻ പറ്റും അങ്ങനെയുള്ളവർ ആനന്ദം അനുഭവിക്കില്ല അതാരോ പറഞ്ഞതിൻ്റെ പേരിൽ അവർ രണ്ട് പ്രാവശ്യം യേശുവെ സ്തുതി യേശുവെ നന്ദി വെച്ചു കൈയടിക്കുമ്പോഴാണെങ്കിലും ആനന്ദമുള്ളവരെ പോലെ കൈയടിക്കാത്ത വ്യക്തികളുണ്ട് ഞാൻ ചിലരുടെ കയ്യടിയും പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് അവർക്ക് പകരമായിട്ട് കർത്താവ് ഇതെടുക്കണമെന്ന് പറഞ്ഞ് ഊർജിതമായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ സങ്കീർത്തനം അറുപത്തിയാറ് ഒന്ന് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ആനന്ദവും ദൈവസ്തുതിയും തമ്മിലുള്ള കണക്ഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആനന്ദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ആർപ്പ് വിളിക്കാൻ ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ ആനന്ദത്തിലേക്ക് നയിക്കപ്പെടും ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എത്ര സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് വരില്ല ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്ന ഇടകലർന്നു കിടക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കയ്യും കെട്ടി നിൽക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് കൈ ഉയർത്തി ബാക്കിയുള്ളവരെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ അതിന് താൽപ്പര്യമില്ലാതെ കയ്യും കെട്ടി നിൽക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രാർത്ഥനയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്താൻ പറ്റും ആനന്ദം പ്രാർത്ഥിച്ചതിൻ്റെ ആനന്ദം ദൈവത്തെ കണ്ടുമുട്ടിയതിൻ്റെ ആനന്ദം ദൈവസാന്നിധ്യം അനുഭവിച്ചതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കണമെന്നില്ല അതിന് നന്നായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി നാല് വായിക്കുമ്പോഴും അതിൻ്റെ ആദ്യ വാചനങ്ങൾ പറയുന്നത് എന്നും കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിത ജീവിതസുഖങ്ങൾ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ മാത്രം പോരാ ഇതെല്ലാം ഇല്ലാതാകുന്ന സമയത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം നമ്മൾ കാണുന്നുണ്ട് ഹബക്ക് മൂന്നാം അധ്യായം പതിനേഴ് മുതൽ വായിക്കുമ്പോൾ അതിവൃക്ഷം പൂക്കുവോ പോക്കാതിരിക്കോ ചെയ്യട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കും കന്നുകാലി തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ അവ ഒരു കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റണം ഇന്ന് പലർക്കും പറ്റുന്നത് അവരെ ഈ സന്തോഷം ആനന്ദം ഇതിനൊക്കെ ആശ്രയിക്കുന്നത് കന്നുകാലികളിലും അവർ തരുന്ന പാലിലും അതല്ലെങ്കിൽ അതിവൃക്ഷത്തിലും അതിൻ്റെ കായ്കളിലുമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കണ്ടാൽ കൃഷി ഇറക്കിയാലും നല്ല വിളവ് കിട്ടിയാൽ നമ്മൾ ആനന്ദിക്കും ജോലി ചെയ്താൽ നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആനന്ദിക്കും ജോലിയിൽ ശമ്പളത്തിൽ ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആനന്ദിക്കാൻ നമുക്ക് എളുപ്പമാണ് ഇനി അങ്ങനെയുള്ളവരിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള വസ്തുക്കളിലും ഇങ്ങനെ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളിലും ആശ്രയിക്കുന്നതിനേക്കാൾ നീ നിൻ്റെ കർത്താവിലാനന്ദിക്കുക നീ നിൻ്റെ കർത്താവിലാശ്രയിക്കുക അപ്പോൾ നിനക്ക് എല്ലാ സമയത്തും സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയാൻ നമുക്കും സാധിക്കും പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഇതാണ് നന്നായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറണം അത് നമ്മെ ആത്മീയ ആനന്ദത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടാമതായിട്ട് ദൈവത്തിലുള്ള സജീവ വിശ്വാസം അത് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും ഇതറിയാൻ നമ്മൾ ഒരു വചനഭാഗം എടുത്താൽ മതി അപസ്തോല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തിനാലാമത്തെ വചനം അപസ്തോല പ്രവർത്തനങ്ങൾ പതിനാറിൻ്റെ മുപ്പത്തിനാല് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു ജയിലർ അവരും അവൻ്റെ കുടുംബാംഗങ്ങളും അവർ ചെയ്തൊരു കാര്യം കർത്താവിൻ്റെ നാമത്തിൽ അവർ സ്നാനം സ്വീകരിച്ചു അതുപോലെ തന്നെ അതിനുശേഷം അവർ ചെയ്ത ഒരു കാര്യം പൗലോസിനെ അവരുടെ ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ചു അവർ വേണ്ടി അവർ ഭക്ഷണം ഒരുക്കി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുകയാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവനാമത്തിൽ ശുശ്രൂഷകരെ അംഗീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ആദരിച്ചപ്പോൾ ഈ കുടുംബത്തിനുണ്ടായ കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ് അത്യന്തം ആഹ്ലാദിച്ചു ചെറിയ സന്തോഷമൊന്നുമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ കിട്ടും നടന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതല്ല അത്യന്തം അവരാഹ്ലാദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആഹ്ലാദം ഇതാണ് ഒരു ക്രിസ്ത്യയുടെ ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത് ഈ ആഹ്ലാദം ഇത് നമ്മൾ സ്വന്തമാക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാൻ പറ്റണം ദൈവനാമത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് പറ്റണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവയോട് വിമുഖത കാണിച്ചിട്ട് നമുക്ക് ആനന്ദം വേണം സന്തോഷം വേണം ആരെങ്കിലും നമ്മുടെ തലയെക്കായി വെച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ അത് കിട്ടിക്കോളും എന്ന് വിചാരിക്കുന്നത് മിഥ്യാബോധമാണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിലുള്ള സജീവ വിശ്വാസം അതുപോലെ തന്നെ ദൈവനാമത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിലുള്ള വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇന്ന് ചിലരുടെ ദുഃഖം ചിലർക്ക് സന്തോഷമില്ലാത്ത അവസ്ഥ സന്തോഷമില്ലെങ്കിൽ പിന്നെ ആനന്ദത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട അതില്ലാത്തതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നതാണ് വേണമെങ്കിൽ ദൈവകൃപയിൽ നിന്ന് വ്യതിയലിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വരപ്രസാദത്തിൽ നിന്ന് നമ്മൾ വ്യതിയലിച്ചു അതുമൂലം ഇന്ന് സന്തോഷമില്ലാത്തവരുണ്ട് ആനന്ദമെന്ന് പറയുന്നത് അതേ അനുഭവിക്കാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ട ദൈവകൃപ നഷ്ടമായ വരപ്രസാദം നഷ്ടമായ പ്രാർത്ഥനാ ജീവിതം നഷ്ടമായ ശുശ്രൂഷാ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം ജർമിയാണെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇക്കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും വീണ്ടെടുപ്പിലുള്ള ആനന്ദം നമ്മുടെ ജീവിതത്തിലും ഇതിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറുന്നത് ഒരുപക്ഷെ നമുക്ക് നഷ്ടമായ ആനന്ദം നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ആനന്ദം വേണമെങ്കിൽ ലൂക്കാഡസിന് ശേഷം പത്ത് ഇരുപത്തി ഒന്നാമത്തെ വചനം വായിച്ചാൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ ആനന്ദം നമുക്കും അനുഭവിക്കാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അഞ്ചാമത്തെ കാര്യമാണ് പശ്ചാത്താപത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദം രണ്ട് കുറയും ദോസ് ഏഴാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം വായിച്ചാൽ അത് കാണാൻ പറ്റും പശ്ചാത്തപിക്കുമ്പോൾ ഒരാനന്ദം നമ്മുടെ ഉള്ളിൽ വരും നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ സ്വർഗ്ഗത്തിലും വലിയ ആനന്ദമുണ്ടാകുമെന്ന് ലുക്ക പതിനഞ്ചിൻ്റെ ഏഴാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനി ആറാമത്തെ കാര്യമാണ് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സഹനം അപസ്വദ പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം അൻപത് മുതൽ അൻപത്തി രണ്ട് വരെ വായിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് പരിശുദ്ധാത്മാവ് സഹനം ആനന്ദം പതിവുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് നമ്മെ ആനന്ദിലേക്ക് ആനന്ദത്തിലേക്ക് നയിക്കും ആനന്ദം പകരുന്ന ഒരു കാര്യമാണ് യേശുവിനെ പ്രതിയുള്ള സഹനങ്ങൾ അവസാനമായിട്ട് ഏഴാമത്തെ കാര്യം ഇതാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം ആനന്ദം പകരും നമ്മൾ ബൈബിള് വായിക്കണം വചനം കേൾക്കണം വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം ജീവിക്കണം ജർമിയ പതിനഞ്ച് എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു ഭക്ഷിച്ചു വയർ നിറച്ചു അപ്പോൾ അതെനിക്ക് ആനന്ദാമൃതമായി പറയുകയാണ് നമ്മൾ വല്ലപ്പോഴും ഒരു ശകലം ബൈബിൾ വായിച്ചു പോകുന്ന അവസ്ഥ വിട്ടിട്ട് ദൈവവചനം വായിച്ച് വയറ് നിറയ്ക്കണം അത് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആനന്ദം പകരുന്ന ഏഴ് വഴിത്താരകളാണ് വചന വെളിച്ചത്തിൽ നമ്മൾ കണ്ടത് ആ വഴിത്താരകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആനന്ദം കടന്നു വരുവാൻ ഈ ആനന്ദം ചേക്കേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിനി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരയിൽ പ്രിയപ്പെട്ടവരെ വചന വെളിച്ചത്തിൽ അവൾ ചിന്തിക്കുകയുണ്ടായി ആനന്ദം നമ്മുടെ മുഖമുദ്രയായി മാറേണ്ടതിനെക്കുറിച്ച് നീ ആരാധനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആനന്ദമുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കാൻ നമുക്കറിയാം നമുക്ക് ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് ആത്മാവ് ഹൃദയം നമ്മൾ ആനന്ദമുള്ള ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആനന്ദമുള്ള മനസ്സ് നമ്മുടെ ദൈവവചനം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴ് പത്തൊൻപത് സുഭാഷിതങ്ങൾ ഇരുപത്തി ഏഴിൻ്റെ പത്തൊൻപതാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് മുഖം വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നു മുഖ വെള്ളത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം അതിനകത്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ മനസ്സ് അവരെ തന്നെ വെളിവാക്കുന്നു വെളിപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ട് ശരിയായൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമുക്ക് നൽകാൻ ഏറ്റവും കഴിവുള്ള ഏറ്റവും ശക്തനായ വ്യക്തിയാണ് ദിവ്യകാരുണ്യനാഥൻ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ അവസ്ഥ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിക്കാം രക്ഷ നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം തളം തളങ്കെട്ടിക്കിടപ്പുണ്ടായിരിക്കാം ദൈവത്തിന് നമ്മെ സുഖപ്പെടുത്താൻ പറ്റും കത്താവ് എൻ്റെ മനസ്സിലെ സ്വസ്ഥത സമാധാനം ആനന്ദം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ വലിയ ഉന്മേഷത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും ആ ബോധ്യത്തോടെ അല്പസമയം നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലലൂയാ ഹലലൂയ ഹലലൂയാ ഹലലൂയ കത്താവേ അവിടുന്ന് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം അവിടുത്തെ ദിവ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ ദിവ്യകാരുണ്യത്തിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ശരീരത്തെ അവിടുത്തെ സ്പർശനത്താൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രിയപ്പെട്ട ഏതാനും നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമുക്കൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു മാറ്റം ആവശ്യമാണോ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിയമാവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം അറുപത്തിനാല് അറുപത്തഞ്ച് വചനങ്ങളിൽ നിയമാവർത്തനം ഇരുപത്തി എട്ടിൻ്റെ അറുപത്തിനാല് അറുപത്തഞ്ച് വചനങ്ങളിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ത്യജിച്ചാൽ അന്യദൈവാരാധന പോലെയുള്ള പാപത്തിലേക്ക് നമ്മൾ വീണാൽ ഉണ്ടാകാവുന്ന രണ്ടാവസ്ഥകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹൃദയം ഭയചകിതമാകും ഹൃദയത്തിൽ ഭയം നിറഞ്ഞു നിൽക്കും രണ്ടാമത്തെ കാര്യം മനസ്സ് ദുഃഖം കൊണ്ട് നിറയും നമ്മുടെ മനസ്സിൽ ദുഃഖമാണോ അതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ പാപത്തിൻ്റെ കണക്കുണ്ടോ തിരിച്ചറിയാം നമുക്ക് ഈശ്വര കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കിലേക്ക് ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കാരുണ്യവനായ കർത്താവേ അവിടുത്തെ കരമുയർത്തി ഈ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇവരുടെ മനസ്സിനെ സുഖപ്പെടുത്തണമേ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ പാപത്തിൽ നിവരെ വിമോചിപ്പിക്കണമേ അങ്ങനെ ആത്മീയ ആനന്ദത്തോടെ ജീവിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുത്തെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ ദിവ്യകാരുണ്യനാഥ അവിടുത്തെ ശക്തി ഈ മക്കളിലേക്ക് ഇവരുടെ കുടുംബങ്ങളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് ജീവിതാവസ്ഥകളിലേക്ക് ഇപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു അതിവരിൽ സൗഖ്യമായി മാറട്ടെ ആനന്ദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ശിരസ് നമിക്കാം ദിവ്യകാരുണ്ണിനാഥൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം പരമകാരുണ്യമേ